ചിരുത്താനോട്ടുള്ള ചടങ്ങ് പുള്ളിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് അറിയാനായിട്ടൊന്നാണ് ലോകേഷാണ്. ജസ്റ്റ് ഒരു ഇന്റർവ്യൂ കിട്ടുമെന്ന് അറിയാനായിട്ട് വന്നു. കൊറേ ആൾക്കാർ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം ഇതുവരെ അങ്ങനെ അറ്റൻഡ് ചെയ്ത് കണ്ടിട്ടില്ല. എനിക്കറിയില്ല, ഞാനൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം. നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഇവിടെ വന്നാലേ കേറി നമുക്ക് ഒന്ന് ട്രൈ നോക്കാം. ചെറുതാണ് കിട്ടുമല്ലോ, നോക്കാം. കേറിയിരിക്കാം. ഹലോ, ചേട്ടാ ഇവിടെ ഒരു രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ടേ. മറ്റേ എന്തോ ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞാ വന്നിരിക്കുന്നത്. അപ്പൊ കുറെ ദൂരെന്നാ വന്നിരിക്കുന്നത്, കണ്ണൂരിൽ നിന്ന് എത്തിയിരിക്കുന്ന അവര് രണ്ടുപേരെ. അപ്പൊ ഞാൻ അവരോട് കൂടെ കയറി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഓക്കെ 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 ശരി. ആള് ഇവിടെ അടുത്താ, ഒന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യ്, നോക്കാം. ഉള്ളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. മമ്മിയെ ഒന്ന് വിളിച്ച് നോക്കാവേ, എന്നാലും നിങ്ങൾ ഇത്രയും ദൂരെ ട്രാവൽ ചെയ്ത് വന്നാൽ. മമ്മി, ഞാൻ ആരുമായിരുന്നേ, ചാരിറ്റി എടുത്ത് ക്ലാരിറ്റിയുടെ ഓഫീസിൽ നിന്നാണേ. ഇവിടെ ഒരു രണ്ടുപേര് കണ്ണൂരിൽ നിന്ന് ചേട്ടനെ കാണാൻ വേണ്ടി വന്നിരിപ്പുണ്ടേ. അപ്പൊ ഞങ്ങള് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഒരു അരമണിക്കൂറിൽ കൂടുതലായി അവര് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആണോ? എന്നാ വിട്ടു പോയതായിരിക്കും. എവിടെയാ പോയിരിക്കുന്നേ? ഓക്കെ ഓക്കെ, എന്നാ ഞങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ശരി ശരി. പുള്ളി എന്തോ ചിക്കൻ മേടിക്കാൻ പോയിരുന്നു, അങ്ങനെ എന്താണോ പറയുന്നത്. ആള് ഇങ്ങനെ പെട്ടെന്നേ കാര്യങ്ങള് വിട്ടു പോകുന്ന ഒരു സ്വഭാവമുണ്ട്, ചിലപ്പോ മറന്നു പോയതായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആള് പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ. ആൾക്കാരാണ് അപ്പോ ഞാനും ഒരു ചാനൽ ഉണ്ട് അല്ലെ, ചാനലിന്റെ പേര് പറഞ്ഞു, എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ചേട്ടാ, നിങ്ങൾ അങ്ങനെ ചെറുത്താനായിട്ട് പരിചയപ്പെട്ടെ? ചെറുത്താന്റെ ചേർത്താൻ വീഡിയോ ചെയ്ത് ഇറങ്ങിയപ്പോ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്താണെന്ന് പറഞ്ഞിട്ട് ഇയാളെ കാണാനില്ല, ഒരു സോഷ്യൽ മീഡിയ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇയാൾ ഇങ്ങനെ പറയുന്ന വിഷയങ്ങളൊക്കെ അനുസരിച്ച് ഇങ്ങനെ ആയാലും എന്തെങ്കിലും ചെയ്തോ പറ്റി, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പേഴ്സണൽ മെസ്സേജ്. ബ്രോ എവിടെയാ, കാണാനില്ലല്ലോ, കുറച്ചധികം നാളായില്ല കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ആൾക്കധികം ഫ്രണ്ട്സ് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോ പുള്ളിക്ക് എന്തോ തോന്നിക്കണം, പുള്ളി എന്നെ വിളിച്ചു പോകണെങ്കിൽ ഒന്നും പറ്റിയൊന്നും അല്ലല്ലോ, ഞാൻ എനിക്ക് ഭയങ്കര റിപ്പോർട്ടടി ആവുകൊണ്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചേക്കോ, അതുകൊണ്ടാണ് വരാത്തവർ പോയിട്ട്. പിന്നെ അങ്ങ് ഫ്രണ്ട്സായി, പിന്നെ ഭയങ്കര വേദന, കൊളസ്ട്രോൾ. ചേട്ടൻ ഓരോ ഫുൾ ടൈം മൊബൈലാണ് കേട്ടോ, ഫുൾ ടൈം മൊബൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ സെർച്ചിങ്, യൂട്യൂബ് സ്റ്റുഡിയോ, പിന്നെ മെസ്സേജസ് കാര്യങ്ങൾ, ഇടയ്ക്ക് വീഡിയോ എഡിറ്റിങ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേട്ടേ, ചേട്ടാ ഇപ്പോൾ ജോലി ഉണ്ടോ? ഞാൻ ജോലി ചെയ്താലും ഇല്ലെങ്കിലും തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? കല്യാണം കഴിച്ചോ? അതിന് ഇതേ ഉത്തരേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഡിവോഴ്സ് ചെയ്യണോ? റേപ്പ് ചെയ്യണം, റേപ്പ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഡിവോഴ്സ് എന്നത്ര രസമില്ല. റേപ്പിലേ ഒരു ഫണ്ണുള്ളൂ, ട്രെൻഡിങ്. ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോൾ തിരിച്ചു തരാം, നിങ്ങൾ അപ്പം ഉറങ്ങാൻ ഉറങ്ങിക്കൂടെ. ഞാൻ വെറുത്തിട്ട് പോയിട്ട് വരും.
ചെറിയ ഓറഞ്ച് എന്നോടും പറിച്ചു കാശ് ഇങ്ങോട്ട്. ചെറിയ ഏരിയയിലുണ്ടല്ലോ ഫുൾ കൃഷി കേട്ടോ, ഒരേ സൈഡിൽ ചാമ്പങ്ങ, ഒരു സൈഡിൽ പേര, ഒരു സൈഡിൽ പ്ലാവ്, അങ്ങനെ ഫുൾ പ്ലാന്റേഷനാണ്. ചേച്ചി ഇതുണ്ടോ, ഇതാണ് കേട്ടോ പുള്ളിയുടെ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ. പ്രത്യേകതരം പേരക്കൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ പേരക്കെ എന്നെ എണ്ണം അറിയില്ല. പരിപ്പുരയൊക്കെ ഉണ്ട്. ഇതാണ് പുള്ളിയുടെ വീട് കേട്ടോ. ചേട്ടാൻ്റെ വീടാരും കണ്ടില്ല എന്ന് പറയാല്ലേ.